നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്. കാട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിമിരം, എല്ലാവർക്കും അറിയുന്നുണ്ടാവും തിമിരം. അത് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് വയസ്സായവരിലാണ്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും അറിയുന്നുണ്ടാവുക, പക്ഷെ കുട്ടികളിലും മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മളെ തിമിരം എന്ന് പറയുന്നത് നമുക്ക് കണ്ണിലുള്ള ലെൻസിനെ ബാധിക്കുന്നതാണ് തിമിരം. നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലൈറ്റ് കടത്തി വിടുന്ന ഇതാണ്. അപ്പോൾ ആ ലൈറ്റ് കടത്തി വിടുന്ന ലെൻസിനെ വരുന്ന ഒപ്പാസിഫിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തിമിരം എന്ന് പറയുന്നത്. തിമിരം നമുക്ക് പലതരം തിമിരമുണ്ട്, പല കാരണങ്ങളാൽ വരുന്ന തിമിരമുണ്ട്. അത് എന്തൊക്കെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരാൾ തിമിരം ആണോ അല്ലയോ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വീട്ടിൽ വയസ്സായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കണ്ണിന് ചുറ്റും ഒരു വൈറ്റ് ഭാഗം ക്ലൗഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു പാട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അത് നമുക്ക് തിമിരമെന്ന് മനസ്സിലാക്കാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് തിമിരം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ലെൻസിനെ ബാധിക്കുന്ന ഒപ്പാസിഫിക്കേഷനാന്ന് പറഞ്ഞു. ലെൻസിന് തന്നെ നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, പലതരം ലെയേഴ്സ് ഉണ്ട്, ക്യാപ്സ്യൂളാറ്, സബ് ക്യാപ്സ്യൂളാറ്, കോർട്ടെക്സ്. അപ്പോൾ അതിനെയൊക്കെ ബാധിക്കുന്ന തിമിരത്തെ കുറിച്ചിട്ട് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ തിമിരത്തിൻ്റെ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ കാരണം നമ്മൾ കൺജനൈറ്റൽ എന്ന് പറയും. കൺജനൈറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ജന്മനാ ഉള്ള ഒരു കാട്രാക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഏജ് പറയുന്നുണ്ട്, വയസ്സായവരിലും കണ്ടുവരുന്നതാണ് പറയുന്നത്. പിന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ട്രോമാറ്റിക് ആൻഡ് ഇൻഫ്ലമേറ്ററി, പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലുള്ള വേറെ എന്തെങ്കിലും ഡിസീസ് അസോസിയേറ്റ് ചെയ്തിട്ടും കാട്രാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഓരോന്നും എന്തൊക്കെയെന്നുള്ളത് നോക്കാം. കൺജനിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ജന്മനാ വരുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ജന്മനാ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പാരൻ്റ്, അതായത് മദറിൻ്റെ യൂട്രസിൽ കിടക്കുന്ന സമയത്ത് ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷൻ കാരണമൊക്കെ നമുക്ക് എന്ത് വരാം, അവർ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അത് കാരണമായിട്ടൊക്കെ നമുക്ക് തിമിരം വരാൻ ചാൻസ് ഉണ്ട് ജന്മനാ തന്നെ. പിന്നെ ഏജ് പറയുമ്പോൾ നമുക്ക് വയസ്സായവരിലൊക്കെ കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മെറ്റാബോളിക്കൽ എന്ന് പറയുമ്പോഴത്തേനും ഈ ഡയബറ്റിക്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തിമിരം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കണ്ണിനെ ബാധിക്കുന്ന വേറൊരു ഡിസീസാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡായിട്ട് വരാം, നമ്മൾ കഴിക്കുന്ന ഓരോ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ ട്രോമാറ്റിക് ഇൻഫ്ലമേറ്ററി, അതായത് നമ്മൾ വല്ല സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇൻഫ്ലമേഷൻ കയറിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിമിരം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പലതരം ഡിസീസസ് അസോസിയേറ്റ് ചെയ്തിട്ടും നമുക്ക് തിമിരം വരാറുണ്ട്. നമുക്ക് ഡൗൺ സിൻഡ്രോം, ലോ സിൻഡ്രോം പോലെയുള്ള ഡിസീസ് വരുമ്പോൾ നമുക്ക് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് കാട്രാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാട്രാക്റ്റിനെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത് പറയുന്നെങ്കിൽ നമ്മൾ മോർഫോളജിക്കലി ബേസ് ചെയ്താണ് പറയുന്നത്. അതിൽ വന്നിട്ട് സബ് ക്യാപ്സ്യൂളാർ, ന്യൂക്ലിയാർ, കോർട്ടിക്കൽ, പോളർ. അപ്പോൾ ഈ ഞാൻ ആദ്യമേ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെൻസിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലെയേഴ്സിനെ ബാധിക്കുന്ന ആ കാട്രാക്റ്റിനെയാണ് നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നത്, സബ് ക്യാപ്സ്യൂളാർ, അതുപോലെ തന്നെ ന്യൂക്ലിയർ കാട്രാക്റ്റ്, അതുപോലെ തന്നെ കോർട്ടിക്കൽ കാട്രാക്റ്റ്, പോളാർ കാട്രാക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ലെൻസിൻ്റെ ഓരോ ലെയേഴ്സാണ്. ആ ലെയേഴ്സിനെ ബാധിച്ചിരിക്കുന്ന കാട്രാക്റ്റ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ലെൻസിന് ഇത്ര ലെയേഴ്സ് ഉണ്ട്, ആ ലെയേഴ്സിനെ ബാധിക്കുന്ന കാട്രാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി, അതായത് എത്രത്തോളം ഇത് വളർന്നിട്ടുണ്ട്, അതിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇമ്മച്യുർ, അതുപോലെ തന്നെ പിന്നെ മെച്യുർ, പിന്നെ ഹൈപ്പർ മെച്യുർ, മോർഗാനിയൻ. ഇമ്മച്യുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ ഒപ്പാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർഷ്യലി, അതായത് കുറച്ച് മാത്രമേ ഒപ്പാസിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. ഈ ഇമ്മച്യുർ ആയിട്ടുള്ള കാട്രാക്റ്റിനൊക്കെ നമുക്ക് സ്പെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് വിഷയം കിട്ടുന്നതായിരിക്കും. പിന്നെ പറയുന്നത് മെച്യുർ കാട്രാക്റ്റ്. മെച്യുർ കാട്രാക്റ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ലെൻസ് മുഴുവനായിട്ടും ഒപ്പാക്ക് ആയിട്ടുണ്ടാവും, അതായത് ഒരു പാട പോലെ മൂടി കിടക്കുന്നുണ്ടാവും. പിന്നെ പറയുന്നത് ഹൈപ്പർ മെച്യുർ കാട്രാക്റ്റ് ആണ്. അതിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ മെച്യുർ കാട്രാക്റ്റിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനാണ്, അതിലേക്കാളും അധികമായിട്ടുള്ള കണ്ടീഷനാണ്. പിന്നെ മോർഗാനിയൻ കാട്രാക്റ്റ്, അതിലും മെച്യുർ ആയിട്ടുള്ള കാട്രാക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ പറയുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ ലെൻസിലെ ഒപ്പാസിഫിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് കാട്രാക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ, ആ ഒബ്ജക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലെൻസിലൂടെ ലൈറ്റ് എൻട്രി ചെയ്ത് പോയിട്ട് നമ്മുടെ റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കാണുന്നത്, ആ ഒബ്ജക്റ്റിൻ്റെ ഒരു 3D ഇമേജ് കാണുന്നത്. അപ്പോൾ ലൈറ്റ് നമുക്ക് കടത്തി വിടാൻ കഴിയാത്ത വിധം നമ്മുടെ ലെൻസ് ഒപ്പാസിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ
ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത് കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. കാറ്ററാക്റ്റ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷന് പോസിബിൾ ആവില്ല, ക്ലിയർ ആയിട്ടൊന്നും ഇമേജസ് കാണില്ല. നമ്മുടെ വിഷന് അതായത് കാഴ്ചക്ക് ലൈറ്റിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. നമ്മളിപ്പോൾ പകല് കാണുന്ന വസ്തുവിന് നമുക്കിപ്പോൾ ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നൈറ്റിൽ നമുക്കൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തുവിനെ നമുക്ക് പോസിബിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. ഡാർക്ക് ആയിരിക്കുന്ന സമയത്ത്, രാത്രി ആയിരിക്കുന്ന സമയത്ത് ചെറിയ ഏകദേശം അതിൻ്റെ രൂപം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ്, അതായത് നമുക്ക് സ്പെക്സ് യൂസ് ചെയ്തിട്ട് പവർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരുവിധമൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താം. അതായത് കാഴ്ചയെ നമുക്ക് കിട്ടും, വായിക്കാനും എഴുതാനും പോസിബിളാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെറ്റർ ലൈറ്റിങ്സ്, അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തുവിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് കാറ്ററാക്റ്റ് ബാധിക്കുമ്പോൾ ലെൻസ് ഒപ്പാസിഫൈഡ് ആകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വായിക്കുക എഴുതുക ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി പോസിബിൾ ആവുക. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സർജറിയാണ്, ഫാക്കോമോൾസിഫിക്കേഷന്. നമ്മൾ സർജറിയിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണിലുള്ള ആ ലെൻസ്, അതായത് തിമിരം ബാധിച്ച ലെൻസ് എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെൻസ് നമ്മുടെ കണ്ണിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള വിഷൻ പോസിബിൾ ആകും പിന്നെ സർജറി ചെയ്യുന്നതിലൂടെ. ഞാനിവിടെ സ്ലൈഡ് കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ പറയാത്ത കാര്യങ്ങളും കുറേ ഉണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ നമ്മൾ പറയുന്നത് നമ്മളെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത്, അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ നമ്മുടെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അതാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമ്മൾ ഇൻക്രീസ് മൊബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമുക്ക് കാഴ്ചയില്ല, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഡെയിലി റൂട്ടീൻ, അതായത് നമ്മൾ പ്രാഥമികമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് വേറെ ഒരാളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സർജറി കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിഷൻ പോസിബിൾ ആകും. അപ്പോൾ നമുക്ക് വേറൊരാളെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥ വരില്ല. ഡിപ്പെൻഡ് എന്ന് ഉദ്ദേശിച്ചത് ഒരാളെ ചെലവിൽ കഴിയുക എന്നുള്ളതല്ല, നമ്മൾ നമുക്ക് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. പിന്നെ പറയുന്നത് നമ്മൾ ബ്ലൈൻഡ്നെസ്സിൽ നിന്നും രക്ഷിക്കും എന്നുള്ളത്, റിലീഫ് ഫ്രം ദ ഫിയർ ഓഫ് ബ്ലൈൻഡ്നെസ്, അത് ബ്ലൈൻഡിൽ നിന്നും രക്ഷിക്കും. തിമിരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കാഴ്ച നമുക്ക് പോസിബിൾ അല്ല, അപ്പോൾ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുന്നത്. പിന്നെ കുറേ ഇൻഡിക്കേഷൻസും കാര്യങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻറ്റ് ബോക്സിൽ, ഞാൻ അറിയുന്നതാണെങ്കിൽ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരും, അല്ലെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം റിപ്ലൈ തരും. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കുകയുള്ളൂ. പുതിയൊരു ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് അറിയുമെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.